ഭൂമധ്യരേഖയും തട്ടിപ്പും. ഹായ്, എല്ലാ കൂട്ടർക്കും നമസ്കാരം. ഇന്നലെ സഫാരി ചാനലിൽ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു വീഡിയോ കാണാനിടയായി. അദ്ദേഹം സോമാലിയയിൽ പോയ സമയത്ത് ഭൂമധ്യരേഖ വിസിറ്റ് ചെയ്യാനായിട്ട് പോയത്. ഈ ഭൂമധ്യരേഖ അവിടെ റോഡിലും പരിസരത്തുമായിട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. നമുക്കതിൽ ചവിട്ടി നടക്കാം. നമ്മൾ കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ വലതുവശം കാണുന്നത് സതേൺ ഹെമിസ്പിയർ, ഇടതുഭാഗത്താണെങ്കിൽ നോർദേൺ ഹെമിസ്പിയർ, അതായത് നമ്മൾ താമസിക്കുന്ന ധ്രുവം. ഇനി രണ്ട് കാലും ഈ ഭൂമധ്യരേഖയുടെ ഇടതും വലതുമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാല് ഉത്തരാർദ്ധഗോളത്തിലും മറ്റേ കാല് ദക്ഷിണാർദ്ധഗോളത്തിലുമായിരിക്കും. രണ്ട് ധ്രുവങ്ങളും ഒരേ സമയം നിൽക്കും. നമുക്കിത് ഭൂമധ്യരേഖയിൽ പോയാൽ മാത്രമേ ഇങ്ങനെ സാധിക്കുകയുള്ളൂ. അതേസമയം അവിടെ ആ നാട്ടുകാരനായി ഒരാൾ വന്നു. അദ്ദേഹം ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരു പരീക്ഷണം ചെയ്യുകയാണ്. അതിനായിട്ടുള്ള ചാർജാണെങ്കിൽ 1000 ഷില്ലിംഗ്, അതായത് ഏകദേശം 670 ഇന്ത്യൻ രൂപ. എങ്കിലും അദ്ദേഹം സമ്മതിച്ചു. അദ്ദേഹത്തിൻ്റെ ഭൂമധ്യരേഖയിൽ നിന്ന് ഏകദേശം ഒരു 10 മീറ്റർ വലതു ഭാഗത്തേക്ക്, അതായത് ദക്ഷിണാർദ്ധ ഗോളത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റാൻഡും അതിന് പുറത്തായിട്ട് ഒരു ചെറിയ സിങ്കും. ഈ സിങ്കിൽ വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രത്യേക രീതിയിൽ കറങ്ങും. അപ്പോൾ അവർ നിൽക്കുന്നത് ദക്ഷിണാർദ്ധ ഗോളത്തിനായതിനാൽ വാഷ് ബേസിലും സിങ്കിലും ടോയ്ലറ്റ് ഫ്ലഷിലുമെല്ലാം വെള്ളം പോകുന്നതും കറങ്ങുന്നതും ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിലായിരിക്കും. സിങ്കിൽ അതിൻ്റെ ദിശ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേസമയം വെള്ളത്തിൻ്റെ കറക്കം കാണുവാനായിട്ട് അതിനൊരു വെളുത്ത പൂവിട്ടിട്ടുണ്ട്. അത്ഭുതം എന്ന് പറയട്ടെ, വെള്ളം അതിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ദിശയിൽ തന്നെ കറങ്ങി. പിന്നെ അവർ ഭൂമധ്യരേഖ മുറിച്ച് കടന്ന് 10 മീറ്റർ വടക്കോട്ട് പോയി ഉത്തരാർദ്ധഗോളത്തിലേക്ക്. ഉത്തരാർദ്ധഗോളത്തിൽ വെള്ളം കറങ്ങുന്നത് ക്ലോക്ക് വൈസ് ദിശയിലാണ്. അതും സിങ്കിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലും വെള്ളം പോകുന്ന പൈപ്പ് വിരൽ വെച്ച് പൊത്തിപ്പിടിച്ചു. അതിനുശേഷം അയാൾ അതിൽ വെള്ളം നിറച്ചു. വെള്ളത്തിൻ്റെ ചലനം നിന്ന ശേഷം വിരൽ മാറ്റി. മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ വെള്ളം ക്ലോക്ക് വൈസ് ദിശയിൽ കറങ്ങി. അത്ഭുതം. ഇതിലും വലിയൊരു അത്ഭുതം കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അയാൾ കൃത്യമായിട്ട് ഭൂമധ്യരേഖ വരച്ചു വെച്ചിരിക്കുന്ന മൂന്നാമത്തെ സിങ്കിനടുത്തേക്ക് കൊണ്ടുപോയി. അവിടെയും അതേ പരീക്ഷണം ചെയ്തു. അതിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ വെള്ളം കറങ്ങിയില്ല, പകരം കറങ്ങാതെ നേരെ താഴോട്ട് പോയി. അത്ഭുതം എന്നല്ലാതെ എന്തു പറയാൻ? എന്തായാലും SGK അത് വിശ്വാസമായില്ല. എങ്കിലും എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? ഇത് ശരിക്കും നടക്കുന്ന കാര്യമാണോ? ഇത് പക്ക തട്ടിപ്പാണ്. ഈ തട്ടിപ്പിൻ്റെ കാര്യം രണ്ട് രീതിയിൽ നടക്കുന്നുണ്ട്. അതും കൂടാതെ ഈ വീഡിയോയുടെ അവസാനം ഒരു കോമഡിയുമുണ്ട്. അത് കാരണം ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. അതിനു മുന്നേ, ഭൂമിയുടെ കറക്കം കാരണം ഇങ്ങനെയൊരു പ്രതിഭാസം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കൊറിയോളിസ് എഫക്റ്റ് എന്ന് പറയും. 50ഓ 100ഓ കിലോമീറ്ററൊക്കെ വലിപ്പമുള്ള വലിയ ചുഴലിക്കാറ്റ് ഭൂമിയിൽ അടിക്കുന്ന സമയത്ത് ഈ കൊറിയോളിസ് എഫക്റ്റ് ഉണ്ടാവും. ഈ കൊറിയോളിസ് എഫക്റ്റ് റിയൽ ആയിട്ടുള്ളതാണ്. പക്ഷേ അത് 100 കണക്കിന് കിലോമീറ്റർ വലിപ്പമുള്ള കാറ്റിൽ സംഭവിക്കും. അതല്ലാതെ ഇത്ര ചെറിയ വാഷ് ബേസിലോ സിങ്കിലോ ടോയ്ലറ്റ് ഫ്ലഷിലോ ഒന്നും ഒരിക്കലും കാണുവാൻ സാധിക്കില്ല. ഇവിടെ കാണിച്ചത് തീർത്തും തട്ടിപ്പാണ്. നമുക്ക് ആദ്യത്തെ തട്ടിപ്പ് നോക്കാം. ഈ SGK വീഡിയോയിലുള്ളത് സിമ്പിളായിട്ടുള്ളൊരു തട്ടിപ്പാണ്. ഇവിടെ 3 സിങ്കുകളുണ്ട്. ഒന്ന് ഉത്തരാർദ്ധഗോളത്തിലും മറ്റേത് ഭൂമധ്യരേഖയിലും മൂന്നാമത്തേത് ദക്ഷിണാർദ്ധഗോളത്തിലും. ഇത് 3 വ്യത്യസ്ത സിങ്കുകളാണ്. അതിലാണെങ്കിൽ വെള്ളം ഒഴുകുന്ന ദിശയും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആരെങ്ങനെ വെള്ളം ഒഴിച്ചാലും ഈ രീതിയിൽ മാത്രം ഒഴുകുന്ന രീതിയിലാണ് അതിൻ്റെ പുറത്തേക്കുള്ള പൈപ്പ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പുറത്തേക്കുള്ള പൈപ്പിൻ്റെ ചെറിയൊരു ചുഴി കാരണം മാത്രമാണ് ഈ രീതിയിൽ മാത്രം വെള്ളം ഒഴുകുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 3 വ്യത്യസ്ത സിങ്കുകളുണ്ട് എന്നാണ്. ഓരോന്നിലും വെള്ളം ഒഴുകുന്നത് ഒരു പ്രത്യേക ദിശയിൽ മാത്രമായിരിക്കും. ഇനി രണ്ടാമത്തെ തട്ടിപ്പ്. ഇവിടെ ആകെ 1 സിങ്കേ ഉള്ളൂ. ഇതേ സിങ്ക് തന്നെ ദക്ഷിണാർദ്ധഗോളത്തിലും ഉത്തരാർദ്ധഗോളത്തിലും കൊണ്ടുപോയി വെള്ളമൊഴിച്ച് അതേ പരീക്ഷണം ചെയ്യും. നോ സ്പിൻ
It is on the line. Okay, now let's go to the shouting chemistry. Se va rectito, baja. Okay. In the southern hemisphere, it's clockwise. It is in the southern hemisphere. No? Walk in a straight line. I'm curious the other way. Okay, friends. ഇവിടത്തെ ട്രിക്ക് എന്താണെന്ന് ചോദിച്ചാൽ വെള്ളം ഈ ഹോളിൻ്റെ ഏത് ഭാഗത്ത് ഒഴിക്കുന്നു എന്നതിനനുസരിച്ചാണ്. ഹോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഭാഗത്ത് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ വെള്ളം ഇങ്ങനെ കറങ്ങി ഇങ്ങനെ കറങ്ങും, അതായത് ക്ലോക്ക് വൈസ് ദിശയിൽ കറങ്ങും. ഈ ഹോൾ ഉള്ളത് ഇവിടെയാണ്, വെള്ളം ഒഴിക്കുന്നത് ഇപ്പുറം ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ കറങ്ങി ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിലാവും. ഇവിടെ ഈ ഹോളിൻ്റെ ഏത് ഭാഗത്ത് വെള്ളം ഒഴിക്കുന്നു എന്നതാണ് രഹസ്യം. അത് കാരണം തന്നെ അവർ മാത്രമേ ഇതിന് വെള്ളം ഒഴിക്കുകയുള്ളൂ. എന്നാൽ എസ് ജി കെയുടെ വീഡിയോയിലാണെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഒഴിക്കാം, നമ്മൾക്കും വേണമെങ്കിലും ഒഴിക്കാം. എങ്ങനെ ഒഴിച്ചാലും അതിൽ കാണിച്ചിരിക്കുന്ന ആ ദിശയിൽ മാത്രമായിരിക്കും വെള്ളം കറങ്ങുക. ഇനി തമാശ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിവിടെ രണ്ട് വീഡിയോകൾ പരിശോധിച്ചു. ആദ്യത്തെ വീഡിയോ എസ് ജി കെ ഇട്ടത്, ആ വീഡിയോയിലും രണ്ടാമത്തെ വീഡിയോയിലും രണ്ട് വ്യത്യസ്ത ദിശകളിലാണ് വെള്ളം കറങ്ങുന്നത്. അതായത് എസ് ജി കെ ഇട്ടിരിക്കുന്ന വീഡിയോയിലാണെന്നുണ്ടെങ്കിൽ ഉത്തരാർദ്ധഗോളത്തിൽ വെള്ളം കറങ്ങുന്നത് ക്ലോക്ക് വൈസ് ദിശയിലാണ്. എന്നാൽ രണ്ടാമത്തെ ആളിട്ടിരിക്കുന്ന വീഡിയോയിലാണെന്നുണ്ടെങ്കിൽ ഉത്തരാർദ്ധഗോളത്തിൽ വെള്ളം കറങ്ങുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിലാണ്. രണ്ടും ഓപ്പോസിറ്റായിരുന്നു. അതിനർത്ഥം ഇവർക്ക് തന്നെ അറിയില്ല ഏത് ദിശയിലേക്കാണ് വെള്ളം ഒഴുകുന്നതെന്ന്. എസ് ജി കെയുടെ ഫുൾ വീഡിയോ കാണുവാനായിട്ട് സഫാരി ചാനലിൽ നോക്കാം. ഇതുപോലെ കൗതുകകരവും വിജ്ഞാനപ്രദവുമായ വീഡിയോകൾ സ്ഥിരമായി കാണുവാനായി ശാസ്ത്രലോകം ഫോളോ ചെയ്യാം. ശാസ്ത്രലോകത്തിന് യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ഉണ്ട്. ശാസ്ത്രലോകം വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുവാനുള്ള ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജുരാജ്.